മറിയം ത്രേസ്യ അടക്കം അഞ്ചു പേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ ഇന്നലെ തന്നെ വത്തിക്കാനിൽ തുടങ്ങിയിട്ടുണ്ട്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ ടി എൻ പ്രതാപൻ, എം പി യും ജസ്റ്റിസ് കുര്യൻ ജോസഫും അടക്കം നിരവധി മലയാളികൾ പങ്കെടുത്തു. തൃശൂർ കുഴിക്കാട്ടുശ്ശേരിയിലെ മറിയം ത്രേസ്യയുടെ കബറിട ദേവാലയത്തിൽ കുർബാന നടക്കുകയാണ്. ആർച്ച് ബിഷപ്പ് ജോർജ് പാനിക്കുളമാണ് പ്രാർത്ഥനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. കുഴിക്കാട്ടുശ്ശേരിയിലെ മറിയം ത്രേസ്യയുടെ കബറട ദേവാലയത്തിൽ നിന്ന് പ്രിയ അളവളി മഠം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രിയ, പ്രാർത്ഥന നിർഭരമായൊരു ദിവസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ചടങ്ങുകൾ വത്തിക്കാനിൽ തുടങ്ങാൻ പോകുമ്പോൾ എന്താണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്? രജനി, കുഴിക്കാട്ടുശ്ശേരി എന്ന ഗ്രാമം വലിയ തരത്തിലുള്ള ആഹ്ലാദത്തിലാണ്. ഈ ഒരു ഗ്രാമത്തിലാണ് മറിയം ത്രേസ്യ ജീവിച്ചത്, വളർന്നത്. അവരുടെ കർമ്മ മണ്ഡലമാക്കിയത് ഈ കുഴിക്കാട്ടുശ്ശേരിയിൽ തന്നെയാണ്. 1914 മെയ് 14 ഹോളി ഫാമിലി സന്യാസിനി സഭ മറിയം ത്രേസ്യ സ്ഥാപിച്ചത്. ഇത് പുത്തഞ്ചിറയിലായിരുന്നു ആദ്യത്തെ മഠം സ്ഥാപിച്ചത്. അന്ന് മുതൽ ഇങ്ങോട്ട് അവരുടെ പ്രവർത്തനം മുഴുവൻ ഈ ഒരു ഗ്രാമം കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ വിശുദ്ധ പദവിയിലേക്ക് വരുമ്പോൾ ഈ നാട് മുഴുവൻ സന്തോഷത്തിലാണ്. രാവിലെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നത്. 10 മണിയോടുകൂടി തന്നെ കുർബാന തുടങ്ങി. ആർച്ച് ബിഷപ്പ് ജോർജ് പാനിക്കുളത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത്. ഇത് പങ്കെടുക്കാനായി തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നവരുടെ ശിരസിൽ അണിയിക്കുന്ന പ്രത്യേക കിരീടം ഇവിടെ മറിയം ത്രേസ്യയുടെ തിരുരൂപത്തിൻ്റെ ശിരസിൽ അണിയിക്കും. അതിനുശേഷം ദേവാലയം ചുറ്റിയുള്ള ഘോഷയാത്രയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 1:30 വത്തിക്കാനിൽ ചടങ്ങ് നടക്കുമ്പോൾ അത് വീക്ഷിക്കാനായി പ്രത്യേക സൗകര്യവും അതോടൊപ്പം തന്നെ ഒരു നിരവധി സ്ക്രീനുകളും ഇവിടെ വെച്ചിട്ടുണ്ട്. വിശ്വാസികൾക്ക് ഇവിടെ നിന്നുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങൾ തത്സമയം കാണാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് മറിയം ത്രേസ്യയുടെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വൈദികരും സന്യസ്തരും ഉൾപ്പെടെ 200 പേരാണ് ഇവിടെ നിന്ന് വത്തിക്കാനിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ചടങ്ങിലേക്ക് പോകാം. കബറിട ദേവാലയത്തിൽ കുർബാന നടക്കുകയാണ് രജനി. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുവേൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച മറിയം ത്രേസ്യയുടെ കബറിട ദേവാലയത്തിൽ ഇപ്പോൾ നടക്കുന്ന കുർബാനയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്നത്. വത്തിക്കാനിൽ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ചടങ്ങുകൾ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇന്നലെ തന്നെ ഇവിടെയുള്ള പ്രാർത്ഥനകളും മറ്റ് ചടങ്ങുകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു.